നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എച്ച് സി എൻ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹ്യൂമ, ബുള്ളറ്റ്, നൈക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ, ക്രൗൺ ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, എസ് എൻ ബിൽഡിംഗ്, കട്ടപ്പന. കുമളിയിൽ നിന്ന് 10,000 രൂപയുടെ കള്ളനോട്ട് പിടികൂടി. 2,000 രൂപ നോട്ടുകളുമായി പിടിയിലായത് ഒറ്റപ്പാലം സ്വദേശികളായ സഹോദരങ്ങൾ. കട്ടപ്പന നഗരസഭയുടെ 2018-2019 സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് അവതരിപ്പിച്ചു. ടൂറിസം വികസനത്തിനും നഗര സൗന്ദര്യവൽക്കരണത്തിനും തൊഴിൽ സംരംഭങ്ങൾക്കും മുൻഗണന. താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് കട്ടപ്പനയിൽ തന്നെ നിലനിർത്തും. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും ഉറപ്പു നൽകിയതായി റോഷി അഗസ്റ്റിൻ MLA. കരിമ്പനിൽ വൃദ്ധയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് കരിമ്പൻ വട്ടപ്പാലത്ത് ഏലിക്കുട്ടി. വാർത്തകൾ വിശദമായി. കുമളിയിൽ 10,000 രൂപയുടെ കള്ളനോട്ട് പോലീസ് പിടികൂടി. 2,000 രൂപ നോട്ടുകളുമായി ഒറ്റപ്പാലം സ്വദേശികളായ സഹോദരങ്ങളാണ് പിടിയിലായത്. ഒറ്റപ്പാലം കല്ലേപ്പറമ്പിൽ ആനന്ദൻ നായരുടെ മക്കളായ സുകേശനും ഗിരീശനുമാണ് പോലീസ് പിടിയിലായത്. ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവറായ ഗിരീശൻ തേക്കടിയിലെ ഒരു ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച ശേഷം നോട്ടുകൾ നൽകിയായിരുന്നു. നോട്ടിൽ സംശയം തോന്നിയ ഹോട്ടലുടമയാണ് പോലീസിൽ വിവരം അറിയിച്ചത്. ഉടൻ തന്നെ ഗിരീശനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ഇയാളുടെ കാറിൽ നിന്നും 2,004 നോട്ടുകൾ കൂടി കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിലാണ് സഹോദരനായ സുകേശനാണ് നോട്ടുകൾ തനിക്ക് നൽകിയതെന്ന വിവരം ലഭിച്ചത്. ഇതോടെ ഒറ്റപ്പാലത്തെത്തി പോലീസ് സുകേശനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കഴിഞ്ഞ ജനുവരി മാസം വ്യാജലോട്ടർ നിർമ്മിച്ച് പണം തട്ടാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് പിടിയിലായ സുകേശൻ. വീട്ടിൽ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ പ്രിന്റ് എടുത്ത നോട്ടുകളായിരുന്നു ഇവ. അതിനുശേഷം ഇതിന്റെ കൂടുതൽ സോഴ്സിനെ കുറിച്ചും ഉറവിടങ്ങളെ കുറിച്ചും ഒക്കെ അന്വേഷിക്കുകയും ചെയ്തതിൽ ഈ നോട്ട് തന്റെ സഹോദരൻ തനിക്ക് തന്നതാണെന്ന് പറയുകയും ഇയാളുടെ വീട് ഒറ്റപ്പാലത്താണെന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഈ സഹോദരനെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുകയും അതോടൊപ്പം തന്നെ ഈ വന്നയാളിന്റെ കൈവശം കൂടുതൽ കാശുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധന നടത്തിയതിൽ ഇയാൾ സഞ്ചരിച്ചു വന്ന ഒരു ഡിസൈർ കാറിനകത്ത് ഇത് കൂടാതെ ഒരു 4 നോട്ടുകൾ കൂടെ കൂടുതലായിട്ട് കാണുകയും ചെയ്തു. മൊത്തത്തിൽ 15 നോട്ടുകളാണ് ഇത്തരത്തിൽ നിർമ്മിച്ചതെന്നും ബാക്കി നോട്ടുകൾ കണ്ടെത്താനുള്ള ശ്രമം നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. കട്ടപ്പന നഗരസഭയുടെ 2018-2019 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 51,57,91,74 വരവ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് നഗരസഭ ചെയർപേഴ്സൺ രാജമ്മ രാജൻ അവതരിപ്പിച്ചത്. 51,57,91,374 വരവും 48,84,29,480 ചെലവും 2,73,61,894 നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ രാജമ്മ രാജൻ അവതരിപ്പിച്ചത്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ PMAY ഭവന പദ്ധതിയിൽ ഇതിനോടകം 1378 ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തി 4 DPR കേന്ദ്ര സർക്കാരിൽ സമർപ്പിക്കുകയും അംഗീകാരം നേടുകയും ചെയ്തു. PMAY ഭവന പദ്ധതിക്ക് 6,68,00,000 വകയിരുത്തി. ഈ സാമ്പത്തിക വർഷം 1,000 വീടുകൾ PMAY പദ്ധതിയിലൂടെ നിർമ്മിക്കും. സ്ട്രീറ്റ് ലൈറ്റുകൾ LED ആക്കുന്നതിനും പുതിയത് സ്ഥാപിക്കുന്നതിനും 2,00,00,000 സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് 500,000 മാറ്റിവച്ചു. കല്യാണത്തിന്റെ ടൂറിസം പദ്ധതിക്കായി 1,75,00,000 മാറ്റി. നഗരസഭാ സ്റ്റേഡിയം നിർമ്മാണത്തിന് സ്ഥലമാർജിക്കുന്നതിനായി 2,50,00,000 വകയിരുത്തി. നഗരത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി വരുന്ന വനിതകൾക്കായി ഷീലോഡ്ജ് നിർമ്മിക്കുന്നതിന് 2,56,00,000 വകയിരുത്തിയിട്ടുണ്ട്. വനിതകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഉപജീവനത്തിനും വേണ്ടി തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് 30,00,000 മാറ്റിവച്ചു. കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെ നവീകരണത്തിനായി 30,00,000 വാഴവര അർബൻ PHC കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി 30,00,000 വകയിരുത്തിയിട്ടുണ്ട്. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ, വാഴവര ഗവൺമെന്റ് സ്കൂൾ എന്നിവയുടെ നിലവാരം ഉയർത്തുന്നതിനു വേണ്ടി സ്മാർട്ട് ക്ലാസ് റൂം നിർമ്മിക്കുന്നതിന് 10,00,000 വകയിരുത്തി. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സംരക്ഷണത്തിനും ഉപകരണങ്ങൾ വാങ്ങുന്നതിനും 20,00,000 മാറ്റിവച്ചിട്ടുണ്ട്. കട്ടപ്പന നഗരസഭാ ഹാളിൽ നടന്ന ബജറ്റ് അവതരണത്തിൽ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് മനോജ് എം തോമസ് അധ്യക്ഷനായിരുന്നു. താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് കട്ടപ്പനയിൽ തന്നെ നിലനിർത്തുമെന്ന് റോഷി അഗസ്റ്റിൻ MLA. ഇത് സംബന്ധിച്ച് വൈദ്യുതി മന്ത്രി MM മണി ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും റോഷി അഗസ്റ്റിൻ അറിയിച്ചു.
ഓഫീസ് നെടുങ്കണ്ടത്തേക്ക് മാറ്റുന്നതിന് ഇടുക്കി എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടറാണ് നിർദ്ദേശം നൽകിയത്. കട്ടപ്പനയിൽ പ്രവർത്തിച്ചു വരുന്ന ഓഫീസ് ഇടുക്കി ഉടുമ്പൻചോല താലൂക്കുകളുടെ സംയുക്ത ഓഫീസായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും ഓഫീസ് നിലനിർത്തണമെന്നും ആവശ്യപ്പെട്ട് റോഷി അഗസ്റ്റിൻ എംഎൽഎയും കട്ടപ്പന മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് മനോജം തോമസും മുഖ്യമന്ത്രിയെയും വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണിയെയും കണ്ട് ചർച്ച നടത്തി. ഇടുക്കി ഉടുമ്പൻചോല താലൂക്കുകളുടെ സംയുക്ത ഓഫീസായാണ് ഇത് പ്രവർത്തിക്കുന്നതെങ്കിൽ ഓഫീസ് കട്ടപ്പനയിൽ തന്നെ നിലനിർത്തുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി ഉറപ്പു നൽകി. ഈ ഓഫീസിന്റെ പ്രധാന കർത്തവ്യങ്ങളിലൊന്ന് കട്ടപ്പന മാർക്കറ്റിലെ നിത്യേനയുള്ള മാർക്കറ്റ് ഇൻഡെക്സ് റിപ്പോർട്ട് ചെയ്യുക എന്നതാണ്. വിലശേഖരണമെടുക്കാൻ പ്രത്യേക തസ്തികകൾ അനുവദിക്കാത്തതിനാൽ നിലവിൽ അതാത് ദിവസം ഓഫീസ് ഡ്യൂട്ടി ചെയ്യുന്നവരാണ് ഇത് നിർവഹിച്ചു വരുന്നത്. ഓഫീസ് കട്ടപ്പനയിൽ നിന്ന് മാറ്റിയാൽ ഈ വിലശേഖരണം അസാധ്യമാകും. കട്ടപ്പനയിൽ പണി പൂർത്തീകരിച്ചു വരുന്ന മിനി സിവിൽ സ്റ്റേഷനിൽ ഓഫീസിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും എംഎൽഎയും മുനിസിപ്പൽ ചെയർമാനും അറിയിച്ചു. വാതിൽപ്പടി വിതരണം ആരംഭിച്ച് 8 മാസം പിന്നിട്ടിട്ടും തൂക്കം ഉറപ്പുവരുത്തി സാധനങ്ങൾ റേഷൻ കടകളിൽ എത്തിച്ചു തരുന്നതിൽ അപാകത തുടരുകയാണെന്ന് ജോണി നെല്ലൂർ. ഇക്കാര്യത്തിൽ സർക്കാർ നടപടി ചെയ്യണമെന്നാവശ്യപ്പെട്ട് തിങ്കളാഴ്ച സംസ്ഥാനത്തെ റേഷൻ കടകൾ അടച്ചിടുമെന്നും ഓൾ കേരള റീറ്റെയിൽസ് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ ജോണി നെല്ലൂർ തൊടുപുഴയിൽ പറഞ്ഞു. റേഷൻ വ്യാപാരം കൂട്ടത്തോടെ ആത്മഹത്യയിലേക്ക് പോകാൻ പോവുകയാണ്. സംസ്ഥാനത്തെ സ്ഥിതി അതാ, കടകൾ ഉപേക്ഷിച്ച് ആളുകൾ പോകാൻ പോകുന്നു. 45-50 കൊല്ലം ഈ പൊതുവിതരണ മേഖലയിൽ ഈ ജോലി ചെയ്ത റേഷൻ കടക്കാർ നിരാശയുടെ പടുകുഴിയിലാണ്. അപ്പൊ ഞങ്ങൾ ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഇനിയും ഗവൺമെന്റുമായി സഹകരിച്ചു പോകാൻ കഴിയില്ല. ആദ്യപടി എന്നോണം ഈ ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ AARD വൈക്കം താലൂക്കിലെ AARD 164 രമണന്റെ നിര്യാണം ഞങ്ങളെ ആകവേദനിപ്പിച്ചിട്ടുണ്ട്. അതും ഈ ഞങ്ങൾക്ക് നൽകിയ ഉറപ്പുകളൊന്നും പാലിക്കപ്പെടാത്തതും ഈ രണ്ട് കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഈ വരുന്ന 12-ാം തീയതി തിങ്കളാഴ്ച സംസ്ഥാന വ്യാപകമായി റേഷൻ കടകൾ അടച്ചിട്ട് ഹർത്താൽ ആചരിക്കുകയാണ്. ഇടുക്കി കരിമ്പനിൽ വൃദ്ധയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കരിമ്പൻ മണിപ്പാറക്കാനത്തിൽ വട്ടപ്പാലത്ത് ഏലിക്കുട്ടിയാണ് മരിച്ചത്. 2 ദിവസമായി ഏലിക്കുട്ടിയെ കാണാതായിരുന്നു. ഇതേ തുടർന്ന് അയൽവാസികൾ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് മൃതദേഹം കണ്ടത്. കഴിഞ്ഞ 20 വർഷമായി ഇവർ തനിച്ചാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഭർത്താവ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് വീട് വിട്ടുപോയിരുന്നു. 2 മക്കളുണ്ടെങ്കിലും മകൻ പഴമ്പള്ളിച്ചാലിലും മകൾ കുളമാവിലുമാണ് താമസിക്കുന്നത്. ഇടുക്കി കഞ്ഞിക്കുഴി പോലീസെത്തി നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹത്തിന്റെ തലയ്ക്കും കൈകളിലും മുറിവുണ്ട്. മുറിവുകളിൽ രക്തം തളം കെട്ടിക്കിടപ്പുണ്ട്. സംഭവത്തിൽ ദുരൂഹതയുള്ളതായി പോലീസ് സൂചിപ്പിച്ചു. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കച്ചൻ ആവശ്യപ്പെട്ടു. ഫോറൻസിക് വിഭാഗമെത്തി പരിശോധനകൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നാളെ നടക്കും. വഴികാട്ടി പദ്ധതിയും വാഴവര അർബൻ PHC ലാബ് ഉദ്ഘാടനവും ജോയ്സ് ജോർജ് MP നിർവഹിക്കും. ദേശീയ നഗരാരോഗ്യ ദൌത്യത്തിന്റെ ഭാഗമായി കട്ടപ്പന നഗരസഭയിൽ വാഴവരയിൽ ആരംഭിച്ച അർബൻ PHCയിൽ ലബോറട്ടറി സൗകര്യം കൂടി ഏർപ്പെടുത്തും. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മികവ് പുലർത്തുന്ന സ്ഥാപനങ്ങൾക്ക് ഈ വർഷം ഏർപ്പെടുത്തിയ കായകൽപ അവാർഡ് വാഴവര അർബൻ PHCയാണ് ലഭിച്ചത്. ആധുനിക സൌകര്യങ്ങളോടുകൂടിയ ലാബിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP നിർവഹിക്കും. കായകൽപ അവാർഡ് നേടിയ ആശുപത്രി ജീവനക്കാരെ റോഷി അഗസ്റ്റിൻ MLA ആദരിക്കും. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് മനോജം തോമസ് അധ്യക്ഷനായിരിക്കും. ഇടുക്കി DMO ഡോക്ടർ സുഷമ PK മുഖ്യപ്രഭാഷണം നടത്തും. ദേശീയ ആരോഗ്യത്തിന്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട പട്ടണങ്ങളിൽ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വഴികാട്ടി എന്ന് പറഞ്ഞ പദ്ധതി കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ബഹുമാന്യനായ MP ശ്രീ ജോയ്സ് ജോർജാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. MLA ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. നാളെ 3:30 പ്രസ്തുത പരിപാടി. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ടൗണിൽ വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് വരുന്ന ആളുകൾക്ക് ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തുക എന്ന് പെട്ടെന്ന് പ്രഥമശുശ്രൂഷ ഉൾപ്പെടെയുള്ള പ്രതിമീകരണങ്ങൾ നൽകുക എന്നുള്ളതാണ് ഈ വഴികാട്ടിയുടെ ഉദ്ദേശം. ദേശീയ നഗരാരോഗ്യ ദൌത്യത്തിന്റെ ഭാഗമായി കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളിൽ ആരംഭിക്കുന്ന വഴികാട്ടി കട്ടപ്പന നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡിൽ നാളെ മുതൽ ആരംഭിക്കും. നഗരത്തിലെത്തുന്ന യാത്രക്കാർക്കും മറ്റുള്ളവർക്കും ആവശ്യമായി വരുന്ന പ്രഥമ ശുശ്രൂഷ ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്രമാണ് വഴികാട്ടി. നാളെ വൈകിട്ട് 3:30 പുതിയ ബസ് സ്റ്റാൻഡിൽ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP വഴികാട്ടി ഉദ്ഘാടനം ചെയ്യും. ശുചിത്വ ക്യാമ്പയിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി നടത്തിയ വിവിധ മത്സരങ്ങളുടെ അവാർഡ് ദാനം റോഷി അഗസ്റ്റിൻ MLA നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് മനോജം തോമസ്, വൈസ് ചെയർപേഴ്സൺ രാജമ്മരാജൻ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് മൈക്കിൾ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയി വെട്ടിക്കുഴി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ്മ ഗോപിനാഥ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എമിലി ചാക്കോ എന്നിവർ പങ്കെടുത്തു. വാഗമണിലെത്തുന്ന വിനോദസഞ്ചാരികൾ അടിസ്ഥാന സൌകര്യങ്ങളില്ലാതെ വലയുന്നു. വാഗമൺ ടൗണിലെത്തുന്ന സഞ്ചാരികൾക്ക് പ്രാഥമിക കൃത്യം നിറവേറ്റാൻ പോലും അധികൃതർ സൌകര്യം ഒരുക്കിയിട്ടില്ല. പ്രകൃതി രമണീയത തുളുമ്പി നിൽക്കുന്ന സ്ഥലമാണ് വാഗമൺ.
അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും പിന്നിലുള്ള സ്ഥലവുമാണ് വാഗമൺ. ദിവസേന നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് വാഗമണിലെത്തുന്നത്. ഇവിടെ വാഹനം പാർക്ക് ചെയ്യാനോ വിശ്രമിക്കാനോ യാതൊരു സൗകര്യവുമില്ല. സ്ത്രീകളടക്കമുള്ള സഞ്ചാരികൾ എത്തുന്ന വാഗമണിൽ പ്രാഥമിക കൃത്യം നിർവഹിക്കണമെങ്കിൽ സമീപത്തെ വീടുകളെയോ ഹോട്ടലുകളെയോ ആശ്രയിക്കണം. മാർക്കറ്റിൽ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ശുചിമുറി നിർമ്മിച്ചെങ്കിലും പ്രയോജനപ്രദമല്ല. സൗകര്യങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആണോ, ഇവിടെ സൗകര്യങ്ങളുണ്ട്, അത് എല്ലാം കൂടി ആലോചിച്ചാൽ നടക്കും. പ്രസിഡന്റിനും ഈ പറഞ്ഞ പോലെ കാര്യങ്ങളായിട്ട് പ്രസിഡന്റ് പറഞ്ഞു. ഇപ്പം വണ്ടികളാണെങ്കിൽ കൂടി വരുന്നു, വണ്ടി തിരിക്കാനുള്ള സൗകര്യമില്ല. ഇങ്ങനെ ഓരോ ദിവസങ്ങൾ ഇവിടെ ഈ ഇപ്പൊ ടൂറിസം മേഖലയായി ഈ അഞ്ഞപ്പം സ്കൂൾ അവധികൾ വരും. അവധി വന്നു കഴിഞ്ഞാൽ പല മേഖലകളിലുള്ള വണ്ടികൾ വന്ന് ടൗണിലെല്ലാം ഇട്ടിട്ട് ആൾക്കാർക്ക് നടക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥകളും ഒരേ അപകടങ്ങളേ ഉണ്ടാവുള്ളൂ. ഇവിടെ ദിവസേന നൂറുകണക്കിന് വാഹനങ്ങളാണ് വാഗമൺ ടൗണിലെത്തുന്നത്. ഈ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ യാതൊരു സൗകര്യവുമില്ല. വീതി കുറഞ്ഞ റോഡിന് ഇരുവശവും വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ ഗതാഗത കുരുക്കിനും കാരണമാകുന്നു. ഓരോ വർഷവും ഇവിടേക്കെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് ഉണ്ടാകുന്നത്. വാഗമൺ ടൗണിൽ അടിസ്ഥാന വികസനം ഉണ്ടാക്കണമെന്ന് നാട്ടുകാർ നിരന്തരം ആവശ്യമുയർത്തിയിട്ടും അധികൃതർ ചെവിക്കൊള്ളുന്നില്ലെന്നാണ് പരാതി. കടുത്ത വേനലും രോഗബാധയും ആദിവാസി കർഷകരെ ദുരിതത്തിലാക്കുന്നു. കണ്ണമ്പടി ആദിവാസി കോളനിയിലാണ് കർഷകർക്ക് തിരിച്ചടിയായി കുരുമുളക് ചെടികൾ നശിക്കുന്നത്. ഉപ്പുതറ കണ്ണമ്പടിയിലെ കർഷകരുടെ പ്രധാന കൃഷിയാണ് കുരുമുളക്. വർഷത്തിലൊരിക്കൽ ലഭിക്കുന്ന കുരുമുളകിന്റെ വരുമാനമാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത്. എന്നാൽ വിലയിടിവിൽ നട്ടം തിരിഞ്ഞ കർഷകർക്ക് കാലാവസ്ഥയും വില്ലനായി. പുലർച്ചെയുണ്ടാകുന്ന മഞ്ഞും തണുപ്പും തുടർന്നുണ്ടാകുന്ന കഠിനമായ ചൂടും താങ്ങാനാവാതെ കുരുമുളക് ചെടികൾ പഴുത്ത് കരിഞ്ഞുണങ്ങുകയാണ്. അടുത്ത വർഷം കുരുമുളക് ഉൽപ്പാദനം വൻതോതിൽ കുറയുമെന്ന ആശങ്കയാണ് കർഷകർക്ക്. വിലക്കുറവിനും രോഗബാധയ്ക്കും പിന്നാലെയാണ് കാലാവസ്ഥയും വില്ലനായത്. പിന്നെ വെള്ളത്തിരപ്പിന്റെ ആണോന്ന് അറിയത്തില്ല. കണ്ണമ്പടിയിലെ കുരുമുളക് കർഷകരുടെ ഏക്കറകണക്കിന് കുരുമുളക് ചെടികളാണ് പഴുത്ത് ഉണങ്ങിക്കരിയുന്നത്. ജലസേചന സൗകര്യമില്ലാത്തതാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കുടിവെള്ളം പോലുമില്ലാതെ വലയുന്ന കർഷകർ എങ്ങനെ കുരുമുളക് ചെടികളെ സംരക്ഷിക്കുമെന്നറിയാതെ ആശങ്കയിലാണ്. രോഗബാധയ്ക്ക് പലതരം കീടനാശിനികൾ പ്രയോഗിച്ചെങ്കിലും ഇതും ഫലം കാണാൻ കഴിഞ്ഞില്ല. വിലക്കുറവും രോഗബാധയും പ്രതികൂല കാലാവസ്ഥയുമെല്ലാം കണ്ണമ്പടി ആദിവാസി കർഷകരെ കണ്ണീരിലാഴ്ത്തുകയാണ്. എഴുകുംവയൽ കുരിശുമലയിലേക്ക് തീർത്ഥാടക പ്രവാഹം. നോമ്പിലെ നാലാം വെള്ളിയായ ഇന്ന് നൂറുകണക്കിന് വിശ്വാസികളാണ് എഴുകുംവയൽ കുരിശുമല ചവിട്ടിയത്. കിഴക്കൻ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന എഴുകുംവയൽ കുരിശുമലയിൽ വലിയ നോമ്പാചരണത്തിന്റെ ഭാഗമായുള്ള കുരിശുമല കയറ്റത്തിൽ പങ്കെടുക്കുവാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നാനാജാതി മതസ്ഥരായ വിശ്വാസികളാണ് എത്തുന്നത്. നോമ്പിലെ നാലാം വെള്ളിയായ ഇന്ന് രാവിലെ ആരംഭിച്ച തീർത്ഥാടകരുടെ തിരക്ക് രാത്രി വൈകിയും തുടരുകയാണ്. നാളെ ഇടുക്കി രൂപതയിലെ KCYM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് യുവജനങ്ങൾ എഴുകുംവയൽ കുരിശുമല ചവിട്ടും. ഇന്ന് കുരിശുമലയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ മാത്യു തോട്ടത്തിമാലിൽ, ഫാദർ മാത്യു വളവനാൽ എന്നിവർ മുഖ്യ കാർമ്മികരായിരുന്നു. എഴുകുംവയൽ കുരിശുമല കയറുന്നതിനും ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൂശിത രൂപവും തിരുക്കല്ലറയും സന്ദർശിക്കുന്നതിന് സൌകര്യം ഒരുക്കിയിരിക്കുന്നതായി എഴുകുംവയൽ നിത്യസഹായ മാതാപ്പള്ളി വികാരി ഫാദർ ജോസഫ് പാപ്പാടി, അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയിംസ് കാവുങ്കൽ എന്നിവർ അറിയിച്ചു. മാങ്കുളം ജലവൈദ്യുത പദ്ധതിക്കായി സ്ഥലം നഷ്ടമായവർക്ക് നഷ്ടപരിഹാരം നൽകാത്തത് കർഷകരെ ദുരിതത്തിലാക്കുന്നു. പ്രദേശത്തെ കർഷകർക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഉദ്ദേശം 35 വർഷങ്ങൾക്ക് മുമ്പ് മാങ്കുളം ജലവൈദ്യുത പദ്ധതിയുടെ പ്രാഥമിക നടപടികൾ ആരംഭിക്കുകയും അതിനുവേണ്ടിയുള്ള കെട്ടിടങ്ങളും അനുബന്ധമായി ഡാം സൈറ്റ് സർവേയും കുറത്തുകൂടിയ ആദിവാസി സെറ്റിൽമെന്റിൽ പവർ ഹൌസും അതിനുവേണ്ടിയുള്ള സ്ഥലത്ത് താമസക്കാരായ ആദിവാസികൾക്ക് നഷ്ടപരിഹാരവും പകരം ഭൂമിയും നൽകിക്കഴിഞ്ഞു. ഏതാണ്ട് 5 വർഷമായി ഡാമിന്റെ വാട്ടർ ലെവലിന് അകത്തുള്ള കൃഷിക്കാർക്കും ബിസിനസ്സുകാർക്കും ഇടുക്കി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന പർച്ചേസ് കമ്മിറ്റി കൂടി 75% പേർക്കും പകരം ഭൂമിയും നഷ്ടപരിഹാരവും നൽകി. എന്നാൽ ഡാം സൈറ്റിന്റെ ചുറ്റുപാടുകളിൽ വീട് വെച്ച് താമസിക്കുന്നവരെയും അല്ലാത്തവരുമായ ഏകദേശം 25 പരം കൃഷിക്കാരെ ഇലക്ട്രിസിറ്റി ബോർഡ് ഒഴിവാക്കിയെന്നാണ് പരാതി. 1980 നയനാർ സർക്കാരിന്റെ കാലത്ത് മിച്ചഭൂമി വിതരണം ചെയ്യുന്ന സമയത്ത് അസൈൻമെന്റ് കൊടുത്തപ്പോൾ റവന്യൂ തരിശായി മാറ്റിയിടപ്പെട്ട ഭൂമിയിൽ 40 വർഷത്തിലധികമായി കൃഷി ചെയ്തും വീട് വെച്ച് താമസിക്കുന്നവരുമാണ് പ്രദേശവാസികൾ. ഏതു തരത്തിലുള്ള ഭൂമിയാണെന്ന് അറിയുന്നതിന് വേണ്ടി ഷാജൻ എന്നുപേരുള്ള സ്പെഷ്യൽ വില്ലേജ് ഓഫീസറെ നിയമിച്ചിരുന്നു. ഭൂമിക്ക് റിസർവ് ഫോറസ്റ്റ് എന്ന റെക്കോർഡ് ഉണ്ടാക്കി. കൈക്കൂലി നൽകാത്തതിനാണ് അദ്ദേഹം ഇപ്രകാരം ചെയ്തതെന്നാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നത്. മാങ്കുളം ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കാനുണ്ടാകുന്ന അനാവശ്യമായ കാലതാമസം, അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RF എന്ന് പറഞ്ഞ ഒരു നിയമക്കുരുക്ക് ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. ആ കുരുക്ക് മാറാത്തത് കൊണ്ട് അനേകം കോടി രൂപയുടെ പണി 3 വർഷം മുമ്പേ ഇതിന്റെ പണി ആരംഭിക്കേണ്ടതാണ്. ഇതുവരെ നടക്കാത്തതിന്റെ കാരണം ഈ ചുരുങ്ങിയ കുറേ സ്ഥലം വനം എന്നാക്കി അനാവശ്യമായിട്ടൊരു
പഴയ ഒരു ഒരു സ്പെഷ്യൽ വില്ലേജ് ഷാജലിന്റെ പേരുള്ള അദ്ദേഹം ഇങ്ങനെ ചെയ്തു വെച്ചുകൊണ്ട് ഇപ്പൊ നിയമക്കുരുക്ക് അരിക്കിടങ്ങളുടെ കാലതാമസം 5 വർഷമായിട്ട് നടക്കുന്നത്. അതുകൊണ്ട് അതിനെ പ്രതികരിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. അക്യൂറി ചെയ്തിട്ടുണ്ട്. ഈ അക്യൂറി ചെയ്തത് വില കൊടുത്താണ്. ആ വിലയും പറഞ്ഞുകൊണ്ട് ആ ഭൂമിയുടെ നിധിസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ടാണ് അത് തുടക്കം കുറിച്ചത്. എന്നാൽ നിരവധി ആൾക്കാർ ഇന്ന് വെറും പട്ടിണിയാണ്, ഭർത്ത പട്ടിണിയിലാണ്. പലരും ആത്മഹത്യ മുനമ്പിലാണ് ഇപ്പം നിൽക്കുന്നത്. അവരുടെ ഭൂമിക്കുള്ള തക്കതായ വില കൊടുക്കാനോ ഒന്നും ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. മാത്രമല്ല റവന്യൂ വകുപ്പാണോ ഇതിന്റെ കൈകാര്യം ചെയ്ത് ഈ വസ്തുവിന്റെ ഉടമസ്ഥ അവകാശം പോലും തിരിച്ചറിയാൻ മേലാത്ത രീതിയിലുള്ള യാതൊരു സംവിധാനവും നടക്കാത്ത ഒരു പ്രവണതയാണ് അവരുടെ ഭാഗത്തുള്ളത്. അതുകൊണ്ട് ശക്തമായ ഒരു പ്രക്ഷോഭ പരിപാടിയിലേക്ക് നീങ്ങാനാണ് ഞങ്ങൾ. റോഡ് സർവേയും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത പർച്ചേസ് കമ്മിറ്റി വഴി നഷ്ടപരിഹാരവും പകരം ഭൂമിയും 75% പേർക്ക് ഇതിനകം കൊടുത്തു കഴിഞ്ഞു. 3 വർഷം മുമ്പ് പണി തുടങ്ങേണ്ട ഡാമിന് തടസ്സം നിൽക്കുന്ന RF എന്ന നിയമക്കുരുക്ക് മാറ്റിയെടുക്കുന്നതിനും ഇതിന് പരിഹാരമുണ്ടാക്കുന്നതിനും നടപടികൾ സ്വീകരിക്കണമെന്നാണ് സാമൂഹ്യ ദാർശനിക ജനകീയവേദി ആവശ്യപ്പെടുന്നത്. ആത്മഹത്യയുടെ മുനമ്പിൽ നിൽക്കുന്ന കർഷകന് നീതി ലഭിക്കുന്നതിനുള്ള കാലതാമസത്തിനും അലംഭാവത്തിനും ബന്ധപ്പെട്ടവരുടെ അനാസ്ഥയ്ക്കുമെതിരായി പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കുവാനാണ് സാമൂഹ്യ ദാർശനിക ജനകീയവേദി പ്രവർത്തകരുടെ ലക്ഷ്യം. കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ നടന്നു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാലി ജോളി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മാർച്ച് 31st തന്നെ നമ്മുടെ പദ്ധതിക്ക് അംഗീകാരം മേടിക്കുകയാണ്. ഗവൺമെന്റ് നിർദ്ദേശമാണ് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. അത്തരത്തില് മാർക്കിന് വലിയ പ്രയാസങ്ങളില്ലാതെ നമ്മുടെ ഈ ഒരു സാമ്പത്തിക വർഷം പദ്ധതികൾ ആദ്യം തന്നെ നമ്മൾ ആസൂത്രണം ചെയ്ത് അത് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കുവാനായിട്ടുള്ള ആ ഒരു ശ്രമമാണ് ഗവൺമെന്റ് നിർദ്ദേശമനുസരിച്ച് ദുർബല പഞ്ചായത്തുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാഞ്ചാർ പഞ്ചായത്തിലെ 2018-2019 സാമ്പത്തിക വർഷത്തിലെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാറാണ് സംഘടിപ്പിച്ചത്. 2017-2018 വർഷത്തെ പദ്ധതികളെ സംബന്ധിക്കുന്ന കരടുരേഖ മാർച്ചിൽ പൂർത്തീകരിച്ച് April 1 മുതൽ പുതിയ കരട് രൂപരേഖ തയ്യാറാക്കാനും 18-19 വർഷത്തെ ബജറ്റിൽ എന്തൊക്കെ പദ്ധതികളാണ് ഉൾപ്പെടുത്തേണ്ടതെന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനും വേണ്ടിയും ഒരു കൂട്ടം ഗ്രാമസഭയിലൂടെ ലഭിച്ച അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തി പദ്ധതി രൂപീകരിക്കുന്നതിനും വേണ്ടിയാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജ് അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മധുക്കുട്ടൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എൻ ബിനു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജലജ വിനോദ്, മേഴ്സി ജോസഫ്, ലിസി സണ്ണി, സുഷമ ശശി തുടങ്ങിയവർ പങ്കെടുത്തു. കാട്ടുതീ തടയാൻ ജോലിയിൽ കർമ്മനിരതരാകുകയാണ് ഒരുപറ്റം വനപാലകർ. ഇടുക്കി വനം വന്യജീവി വകുപ്പിന്റെ കീഴിലുള്ള കിഴുകാനം ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകരാണ് കാടിനെ സംരക്ഷിച്ച് നാടിന് മാതൃകയാകുന്നത്. സാധാരണ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഓഫീസുകളിൽ ഇരുന്ന് കരാറുകാരെ കൊണ്ട് ഫയർലൈൻ തെളിക്കുകയാണ് പതിവ്. ഫയർലൈൻ തെളിച്ചു കഴിഞ്ഞ് വീഴുന്ന കരിയിലകൾ മാറ്റാൻ പിന്നീട് ആരും ശ്രദ്ധിക്കാറില്ല. ഇത് ഫയർലൈൻ തെളിച്ചാലും കാട്ടുതീ പടരുന്നതിന് കാരണവുമാകും. ഫയർലൈൻ തെളിച്ച ശേഷം വീഴുന്ന കരിയില മാറ്റാൻ വനപാലകരും ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഇതിൽ നിന്ന് വിഭിന്നമായി വനത്തെയും വനസമ്പത്തിനെയും വന്യമൃഗങ്ങളെയും സംരക്ഷിക്കാൻ കഠിന പ്രയത്നത്തിലാണ് കിഴുകാനത്തെ വനപാലകർ. കിഴുകാനം ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള മുഴുവൻ സ്ഥലത്തും ഫയർലൈന്റെ പണികൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പൂർത്തിയായിരുന്നു. എന്നാൽ പിന്നീട് ഫയർലൈൻ തെളിച്ച പ്രദേശമെല്ലാം കരിയില കൊണ്ട് മൂടിയിരുന്നു. കിഴുകാനത്തെ വനപാലകരെല്ലാം വലിപ്പച്ചെറുപ്പമില്ലാതെ കഠിന പ്രയത്നത്തിലൂടെയാണ് കരിയില നീക്കി കാട്ടുതീയിൽ നിന്നും വനത്തെ സംരക്ഷിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഒത്തൊരുമിച്ചായിട്ട് കാട്ടുതീ നിയന്ത്രിക്കുന്നതിനായുള്ള പരിശ്രമങ്ങൾ നടത്താറുണ്ട്. അതിന്റെ ഭാഗമായി ഫയർലൈനിൽ വീഴുന്ന കരിയിലകൾ ഞങ്ങൾ തന്നെ അത് ക്ലിയർ ചെയ്ത് ചില സമയങ്ങളിൽ മാറ്റാറുണ്ട്. വനസംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാട്ടുതീ തടയുക എന്നുള്ളത്. കാരണം ഒരു തീ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഭാഗത്തെ ജലാംശം, അതിലുള്ള ജൈവസമ്പത്ത് ഇതെല്ലാം നശിച്ചു പോകും. കാട്ടുതീ ഉണ്ടാകാതെ 24 മണിക്കൂറും കഠിന പ്രയത്നമാണ് ഫോറസ്റ്റർ മനോജിന്റെ നേതൃത്വത്തിലുള്ള വനപാലകർ നടത്തുന്നത്. EDC യുടെയും ആദിവാസി വിഭാഗത്തിന്റെയും പൂർണ്ണ പിന്തുണയും വനപാലകർക്ക് ലഭിക്കുന്നുണ്ട്. യൂണിയൻ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പീരിമേട് സബ് ജയിലിൽ നടന്നുവന്ന തൊഴിൽ പരിശീലനം സമാപിച്ചു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലിസിയാമ ജോസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജയിൽ മോചിതരാകുന്ന അന്തേവാസികളുടെ പുനരധിവാസം സാധ്യമാക്കുന്നതിനും സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് ഇവരെ കൈപിടിച്ചു ഉയർത്താനുള്ള എളിയ ശ്രമം എന്ന നിലയിലുമാണ് കേരള ജയിൽ വകുപ്പ് പീരിമേട് സബ് ജയിലും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടത്ത് പ്രവർത്തിച്ചു വരുന്ന യൂണിയൻ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം മുഖേന പീരിമേട് സബ് ജയിലിൽ പരിശീലന പരിപാടി നടത്തിയത്. കൂൺ കൃഷിയിലാണ് 10 ദിവസം നീണ്ട പരിശീലനം നൽകിയത്. പരിശീലന പരിപാടിയുടെ സമാപന സമ്മേളനത്തിൽ പീരിമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS സുലേഖ അധ്യക്ഷയായിരുന്നു. യൂണിയൻ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ ഡയറക്ടർ TMurulidharan കാര്യപരിപാടി അവതരിപ്പിച്ചു. ചടങ്ങിൽ
മധ്യമേഖല ജയിൽ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ സാം സംഗയ്യൻ മുഖ്യാതിഥിയായിരുന്നു. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ആനി ഡയസ് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ അനിൽകുമാർ ജി, ആർ ദിനേശൻ, അശ്വതി രമേശ് പ്രസാദ്, ഫാദർ റോബിൻ വേണ്ടാനത്ത്, ജനീറ്റ, ഷൈൻ വർഗീസ്, എ സി രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ചാർ കോവിൽമലയിൽ തൃശൂർ മണ്ണുത്തി കോളേജ് വെറ്റിനറി ആൻഡ് അനിമൽ കോളേജിന്റെ നേതൃത്വത്തിൽ വെറ്റിനറി ക്യാമ്പയിൻ ആരംഭിച്ചു. കൽത്തൊട്ടി വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺകുമാറിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നത്. ഇടുക്കി ജില്ലയിലെ വിവിധ മേഖലകളിൽ 14 തീയതി വരെയാണ് ക്യാമ്പ് നടക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ടമായാണ് കാഞ്ചാർ കോവിൽമലയിൽ നിരപ്പേൽ ഭാഗത്ത് ക്യാമ്പ് ആരംഭിച്ചത്. നീർമാതളം സപ്തദിന സ്പെഷ്യൽ ക്യാമ്പ് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. മൃഗങ്ങളെ വളർത്തുന്ന കർഷകരെ നേരിൽ കണ്ട് അവരുടെ അനുഭവങ്ങളും മൃഗങ്ങളെ പരിപാലിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിയാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇവിടെ വന്നിട്ട് അവർ ക്യാമ്പസിലാണ് അവർ പഠിക്കുന്നത്. ഇന്ററാക്ഷൻ വിത്ത് കമ്മ്യൂണിറ്റിയാണ് ഇവിടെ മൃഗ സംരക്ഷണ മേഖലയിലെ ചില കർഷകർ പടുന്ന കഷ്ടങ്ങളുണ്ട്. പശുക്കളെ എങ്ങനെ കഷ്ടപ്പെട്ട് പരിപാലിക്കുന്നുണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് മനസ്സിലാക്കി പറയാൻ വേണ്ടിയിട്ടാണ് അവർ ഇത് എത്തിച്ചേർന്നിട്ടുണ്ട്. തൃശൂർ മണ്ണൂത്തി കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് NSS യൂണിറ്റ് സെക്കൻഡ് ഇയർ ബാച്ചിലെ 50 വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. കന്നുകാലികൾ, വളർത്തുനായ്ക്കൾ, ആട് തുടങ്ങിയ മൃഗങ്ങൾക്ക് സൗജന്യമായി വാക്സിനേഷൻ നൽകുകയും കന്നുകാലി കർഷകർക്ക് സൗജന്യമായി കാലിത്തീറ്റയും വിതരണം ചെയ്തു. മൃഗസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയ നിവാരണങ്ങൾ, നല്ല എങ്ങനെ നല്ല രീതിയിൽ ഉള്ള കറവ പരിപാലനം തുടങ്ങിയ വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള പ്രഗത്ഭരായ ഡോക്ടർമാർ ഒക്കെ ഉള്ള ക്ലാസുകളുണ്ട്. അതുപോലെ തന്നെ സാംസ്കാരിക പരിപാടി എന്നിവ ഒക്കെയാണ് സംഘടിപ്പിക്കുന്നത്. ഇതിൽ വെറ്ററിനറി കോളേജിനെ സംബന്ധിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ കർഷകരുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് കർഷകരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുക, ഈ നാടിൻ്റെ നന്മ നമ്മുടെ മക്കളിലേക്ക്, എൻ്റെ മക്കളാണ് എൻ്റെ വിദ്യാർത്ഥികൾ, എൻ്റെ മക്കളിലേക്ക് എത്തിക്കാനുള്ള ഒരു ചെറിയ സംരംഭത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഈ സംരംഭമായിട്ട് ഈ ഗ്രാമപഞ്ചായത്തിൽ എത്തിയിരിക്കുന്നത്. കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് അസിസ്റ്റന്റ് പ്രൊഫസർ KM ദിലീപ് കുമാർ, പ്രൊഫസർ ആർഷ രാജ്, NSS യൂണിറ്റ് സെക്രട്ടറി മജിദ് അറബി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്. NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ 14 തീയതി തൊഴിലുറപ്പ് തൊഴിലാളികൾ കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സർക്കാർ അട്ടിമറിക്കുന്നതിനെതിരെയാണ് സമരം. ഗ്രാമീണ ജനങ്ങളുടെ ജീവിതത്തിന് ആശ്വാസം നൽകുന്ന തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. 100 തൊഴിൽ നൽകുന്നത് നാമമാത്രമായ കുടുംബങ്ങൾക്ക് മാത്രമാണ്. ജോലി ചെയ്ത ശേഷം മാസങ്ങൾ കഴിഞ്ഞാണ് കൂലി ലഭിക്കുന്നത്. രാജ്യത്ത് 13 പേർ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ 5,12,00,000 പേർക്ക് മാത്രമാണ് ജോലി കിട്ടുന്നത്. കേന്ദ്ര സർക്കാർ പദ്ധതിക്കായി നീക്കിവെച്ച തുക വെട്ടിക്കുറയ്ക്കുന്നതിനാലാണ് ഇത്. സംസ്ഥാന സർക്കാർ 6.5 തൊഴിൽ ദിനങ്ങൾക്കായുള്ള ലേബർ ബജറ്റ് സമർപ്പിച്ചപ്പോൾ 4.5 മാത്രമാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. ഈ സാഹചര്യത്തിൽ പദ്ധതി അട്ടിമറിക്കുന്നതിനെതിരെ NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 14 തീയതി രാവിലെ 10 കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തും. CITO സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK ജയചന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്യും. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് CV വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തും. രാജ്യത്ത് ഇപ്പോ ഈ കഴിഞ്ഞ ബജറ്റിൽ 55,000 രൂപയാണ് ഈ പദ്ധതി നടത്തിപ്പിന് വേണ്ടി നീക്കിവച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അത് അപര്യാപ്തമായ ഒരു തുകയാണ്. ആ തുക ഓരോ ഘട്ടത്തിലും BJP ഗവൺമെന്റ് വന്നതിന് ശേഷം ഓരോ വർഷവും ഓരോ ബജറ്റിലും 10,000 വീതമുള്ള തുകകൾ വെട്ടിക്കുറയ്ക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ 100 തൊഴിൽ കൊടുക്കണം എന്നുള്ള വ്യവസ്ഥ രാജ്യത്ത് ഒരു ബ്ലോക്കിലും പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മതിയായ തുക പദ്ധതിക്കായി നീക്കിവയ്ക്കുക, കാലതാമസം വന്നാൽ നഷ്ടപരിഹാരം നൽകുക, കൂലി 500 രൂപയാക്കുക, എല്ലാ കാർഷിക വൃത്തിയിലും പദ്ധതി ആരംഭിക്കുക, ക്ഷീരകർഷക മേഖലയെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തുക, ജോലിസമയം രാവിലെ 9 വൈകിട്ട് 4 തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. വാർത്താ സമ്മേളനത്തിൽ NREG യൂണിയൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ജി ഗോപകൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം മാത്യു ജോർജ്, ബിൻസി രഘു, സണ്ണി പാറക്കണ്ടം തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന IHRD കോളേജിലെ കോളേജ് ഡേ ആഘോഷം നടന്നു. കട്ടപ്പന കൊച്ചുകുടി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. കേരള സർക്കാർ സ്ഥാപനമായ IHRDയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കട്ടപ്പന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിലെ യൂണിറ്റ് തരത്തിലുള്ള 2017-2018 വർഷത്തിലെ കോളേജ് ഡേ ആണ് കൊച്ചുകുടി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. മാധ്യമപ്രവർത്തകൻ S സൂര്യലാൽ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോളേജ് ചെയർമാൻ JG ദേവസ്യ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ആൻഡു TV മുഖ്യപ്രഭാഷണം നടത്തി. ജിസ് ജോർജ്, ബിൻസി, PTA പ്രസിഡന്റ് മാണിക്കൻ, ടിനോ ജോണി, അജിത് രവീന്ദ്രൻ, ബിബിൻ സ്റ്റീവൻ, ഷിൻഡോ ചാണ്ടി തുടങ്ങിയവർ സംസാരിച്ചു.
കാഞ്ചിയാർ സെന്റ് മേരീസ് യു പി സ്കൂൾ വാർഷികം നടന്നു. കാഞ്ഞിരപ്പള്ളി രൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ സക്കറിയാസ് ഇല്ലിക്കമുറിയിൽ വാർഷികം ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ടാണ് തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്ന ഒരു പ്രായം ആണ് 7 വയസ്സുവരെ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രായഘട്ടം എന്ന് പറയുന്നത് 7 വയസ്സ് മുതൽ 18 വയസ്സുവരെയുള്ള പ്രായം. സ്കൂൾ ജീവിതത്തിൻ്റെയും ഡിഗ്രി തലത്തിൽ തൊട്ട് മുമ്പുള്ള ഒരു കാലഘട്ടം വരെയും കുട്ടികൾ ചെയ്യുന്നത് മുതിർന്നവരും അധ്യാപകരും രക്ഷകർത്താക്കളും പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ചാൽ തങ്ങളെ അവർ അഭിനന്ദിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും എന്നുള്ളതുകൊണ്ട് ഈ കുട്ടികൾ കൂടുതൽ പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. കാഞ്ചാർ സെന്റ് മേരീസ് യു പി സ്കൂളിന്റെ 42-ാമത് വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർത്തൃ ദിനവും സർവീസ് നിർമ്മിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പുമാണ് സെന്റ് മേരീസ് പാരിഷ് കാളിൽ നടന്നത്. ഉദ്ഘാടന യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ റോബിൻ പട്രികാലിൽ അധ്യക്ഷനായിരുന്നു. കാഞ്ചാർ കമ്മിറ്റി പ്രസിഡന്റ് മാത്യു ജോർജ് പ്രതിഭകളെ അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം സിബി മാളവന സ്കൂൾ മാഗസിന്റെ പ്രകാശനം നിർവഹിച്ചു. പി ടി എ പ്രസിഡന്റ് ആന്റണി ജോർജ്, വള്ളക്കടവ് യു പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ആലീസ് എബ്രഹാം, സ്റ്റാഫ് സെക്രട്ടറി ജോസുകുട്ടി ജോസഫ്, സ്റ്റാഫ് പ്രതിനിധി ദീപ ജോർജ്, എം പി ടി എ പ്രസിഡന്റ് ബിൻസി ബിനോയി, സ്കൂൾ ലീഡർ ക്രിസ്റ്റി ജോസഫ്, സ്കൂൾ ചെയർപേഴ്സൺ അനഘ രാജേഷ്, കാഞ്ചാർ സെന്റ് മേരീസ് എൽ പി സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോസഫ് മാത്യു, എലിസബത്ത് തോമസ്, സോണി ജോസ് ഈഴാറകത്ത്, രഞ്ജുമോൾ പി എം തുടങ്ങിയവർ സംസാരിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന പി ടി സ്കറിയയും സീനിയർ റെസിഡന്റ് സിസ്റ്റർ റോസമ്മ കേറ്റിയും മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടിയും നടന്നു. കട്ടപ്പന ടെക്നിക്കോ ഐ ടി ഐയിൽ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. കട്ടപ്പന നഗരസഭാ കൌൺസിലർ സി കെ മോഹനൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി തൊഴിലന്വേഷകരായി നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞിരുന്ന ചെറുപ്പക്കാർ അല്ലെ യൗവനം ഇന്ന് അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമായി സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും മറ്റ് സ്വകാര്യ തൊഴിൽ രംഗങ്ങളിലേക്കൊക്കെ ചുവടുറപ്പിക്കുകയും ചെയ്തുകൊണ്ട് എന്നും ഒരു തൊഴിലന്വേഷകർ എന്ന നിലയിൽ നിന്ന് ആത്മവിശ്വാസവും ആത്മാഭിമാനവും ഉള്ള വ്യക്തിത്വങ്ങളായി മാറുന്ന കാഴ്ച ഇന്ന് കേരളത്തിൽ കാണുന്നുണ്ട്. കട്ടപ്പന ടെക്നിക്കോ ഐ ടി ഐയിൽ നിന്നും കഴിഞ്ഞ വർഷം പാസ്ഔട്ടായ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകളാണ് വിതരണം ചെയ്തത്. സർവയർ, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ ട്രേഡുകളിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ എൻ സി വി ടി കെ യു സി ഇ സർട്ടിഫിക്കറ്റുകളാണ് നൽകിയത്. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ പ്രിൻസിപ്പാൾ എൻ എ തോമസ് അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും അടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. പഴയ കൊച്ചറ സെന്റ് സേവിയേഴ്സ് എൽ പി സ്കൂൾ വാർഷികവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. കാഞ്ഞിരപ്പള്ളി രൂപത കോർപ്പറേറ്റ് മാനേജർ സക്കറിയാസ് ഇല്ലിക്കമുറി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. പഴയ കൊച്ചറ സെന്റ് സേവിയേഴ്സ് എൽ പി സ്കൂളിന്റെ സ്കൂൾ വാർഷികവും യാത്രയപ്പ് സമ്മേളനവും റൂബി ജൂബിലി ഉദ്ഘാടനവും പൂർവ്വ സ്മൃതി സംഗമവുമാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നത്. യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ആന്റണി കൊച്ചാങ്കൽ അധ്യക്ഷത വഹിച്ചു. കട്ടപ്പന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ടി വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ 3.5 പതിറ്റാണ്ടുകാലത്തെ അധ്യാപന ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന ജോസെ വട്ടത്തറയ്ക്ക് യാത്രയയപ്പും നൽകി. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ കുഞ്ഞുമാൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. കരുണാപുരം ഗ്രാമപഞ്ചായത്ത് അംഗം സി എം ബാലകൃഷ്ണൻ, മുൻ ഹെഡ്മിസ്ട്രസ് ഷീല കെ തോമസ്, എസ് ആർ ജി കൺവീനർ ഷൈബിമോൾ ആന്റണി, ആഷ കെ ജോസ്, പി ടി എ പ്രസിഡന്റ് സജി ശാമുവൽ, സിസി ജോസ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ എം എസ് സുഭാഷ്, സ്കൂൾ ലീഡർ അഡോൺ ജോജി, ജാൻസി മാർട്ടിൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ജോസെ വട്ടത്തറ മറുപടി പ്രസംഗവും നടത്തി. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പുതിയതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് നിർവഹിച്ചു. 2017-2018 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിടം പുനർനിർമ്മിച്ചത്. വാഴത്തോപ്പ് പഞ്ചായത്തിലെ ഓഫീസ് പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും പൊതുജനങ്ങൾക്ക് ഓഫീസ് ആവശ്യങ്ങൾ വേഗത്തിൽ ലഭ്യമാകുന്നതിനും ലക്ഷ്യമിട്ടാണ് ഓഫീസ് മുറികൾ പുതുക്കി നിർമ്മിച്ചത്. കെട്ടിടത്തിന്റെ ഏറ്റവും അടിയിലെ നിലയിലാണ് പുതിയ ഓഫീസുകൾ. വൃദ്ധർക്കും വികലാംഗരായവർക്കും മുകൾ നിലയിൽ കയറുന്നത് ബുദ്ധിമുട്ടായ സാഹചര്യത്തിലാണ് പുതിയ സംവിധാനമെന്ന് പ്രസിഡന്റ് ആൻസി തോമസ് പറഞ്ഞു. ജനങ്ങൾക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിൽ
വൃദ്ധരും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ പ്രായാധികത മൂലം സ്റ്റെപ്പ് കയറാൻ പറ്റാത്ത സാഹചര്യം അങ്ങനെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ പഞ്ചായത്തിൽ വരുന്ന ആളുകൾക്ക് അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ സേവനം കൊടുക്കുന്നതിനായിട്ടാണ് പഞ്ചായത്ത് ഓഫീസർ നമ്മുടെ താഴ്ത്ത നിലയിലേക്ക് മാറ്റിയിട്ടുള്ളത്. 24 ലക്ഷം രൂപ മുതൽമുടക്കിലാണ് നിർമ്മാണം. ഉദ്ഘാടന യോഗത്തിൽ റിൻസി സിബി അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആലീസ് ജോസ്, കെ എം ജലാലുദ്ദീൻ, റോയ് ജോസഫ്, ബാബു ജോസഫ്, റീത്ത സൈമൺ, സെലിൻ വി എം, പഞ്ചായത്ത് സെക്രട്ടറി മധുസൂദൻ ഉണ്ണിത്താൻ തുടങ്ങിയവർ സംസാരിച്ചു. സമീക്ഷ സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച വികസന സെമിനാർ നടക്കും. 3:30 കട്ടപ്പന ബൊസ്വാഡ് ഹാളിൽ നടക്കുന്ന സെമിനാറിൽ ഇടുക്കി ജില്ലാ ടൂറിസം വികസനം, കട്ടപ്പനയുടെ സാധ്യതകളും പ്രതീക്ഷകളും എന്ന വിഷയത്തിൽ ചർച്ച നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വേനൽ കനത്തതോടെ ഹൈറേഞ്ചിന്റെ കുളിരി തേടി ദേശാടന കിളികളെത്തി. പെരിയാറിന്റെ കരകളിലും പാറകളിലുമാണ് ഇവയുടെ വാസം. നേർക്കാഴ്ചയിലേക്ക്. കൂടുവിട്ട് കൂടുമാറുന്ന പക്ഷികളാണ് ദേശാടന കിളികൾ. ഇവയെ വേനൽക്കാല പക്ഷികളെന്നും വിളിക്കാറുണ്ട്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഇവ പെരിയാറ്റിലേക്ക് എത്തുന്നത്. ആഴത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന കയത്തിൽ ഉയർന്നു നിൽക്കുന്ന പാറകളിലിരുന്ന് വെള്ളത്തിന്റെ തണുപ്പ് ആസ്വദിക്കും. പാറയ്ക്ക് മുകളിലിരുന്ന് കുറുമ്പ് കാണിച്ചും കളിച്ചും ചെറു ശബ്ദങ്ങളുണ്ടാക്കും. കൊക്കിന്റെ ഇനത്തിൽപ്പെട്ട വലിയ പക്ഷികളും ചുണ്ടുചുവന്ന ഇടത്തരം കിളികളുമാണ് പെരിയാറ്റിലെത്തിയിരിക്കുന്നത്. ഈ കിളികൾ എപ്പോഴും ഒരുമിച്ചായിരിക്കും. പാറകളിലെ പായലും പായലിനടിയിലെ ചെറുജീവികളുമാണ് ഇവയുടെ ഭക്ഷണം. ദിവസത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇരതേടൽ. ഇരതേടിക്കഴിഞ്ഞാൽ പിന്നെ തണുപ്പ് ആസ്വദിച്ചിരിക്കും. രാത്രിയാകുമ്പോൾ മറ്റു കിളികളൊന്നും ചേക്കേറാത്ത മരങ്ങളിൽ ചേക്കേറും. ഇവയെ കാണാനും ഫോട്ടോ എടുക്കാനും നിരവധി പേരാണ് പെരിയാറ്റിലേക്ക് എത്തുന്നത്. ഉപ്പുതറ പാലത്തിന് സമീപത്തും അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിന് സമീപത്തുമാണ് ദേശാടന കിളികൾ തമ്പടിച്ചിരിക്കുന്നത്. മറ്റ് മീനോ അതുപോലെ മറ്റ് ജീവികളെ ഒന്നും അല്ല ഇത് ഭക്ഷണമായി ഉപയോഗിക്കുന്നത്. ഈ സസ്യങ്ങൾ, അതായത് ഈ ജലസസ്യങ്ങൾ, ഈ പാറപ്പുറത്ത് പറ്റിപ്പിടിക്കുന്ന പായൽ പോലുള്ള കട്ടിയേറിയ ജലസസ്യങ്ങളുടെ ഇടയിൽ വന്നുകൂടുന്ന ജലത്തിലുള്ള ചെറു ജീവികളെയാണ് ഇത് ഭക്ഷണമായി ഉപയോഗിക്കുന്നത്. പായൽ മൊത്തത്തോടെ കൊക്കുകൊണ്ട് കൊത്തിയെടുത്ത് പായൽ വെച്ച് അതിലുള്ള സസ്യ ജല ജീവികളെ കഴിച്ചതിന് ശേഷം പായൽ വീണ്ടും പുറത്തേക്ക് തുപ്പിക്കളഞ്ഞാണ് ഭക്ഷണം വഹിക്കുന്നത്. എല്ലാ സമയത്തും ഇത് ആഹാരം തേടുന്നില്ല. ദിവസത്തിൽ ചില സമയങ്ങളിൽ മാത്രം, ഒരിക്കൽ മാത്രമാണ് ഇത് ആഹാരം തേടി നിൽക്കുന്നത്. അതിനുശേഷം ബാക്കി സമയങ്ങളിൽ മുഴുവൻ വിശ്രമിക്കുകയാണ്. സമീപത്തുള്ള മരങ്ങളിലേക്കൊക്കെ പറന്ന് ചേക്കേറിയാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള ഒരു സംഭവം, വർഷങ്ങൾക്ക് മുമ്പ് ധാരാളമായി വന്നിരുന്ന ഈ പക്ഷികൾ, ഈ ദേശാടന പക്ഷികൾ, ഇപ്പോൾ അതിന്റെ വരവ് കുറഞ്ഞിരിക്കുന്നു. മുൻവർഷങ്ങളെക്കാൾ ഇത്തവണ പക്ഷികളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനമോ വംശനാശ ഭീഷണിയോ ആവാം കാരണം. വേനൽ കടുക്കുന്നതോടെ കൂട്ടമായി എത്തുന്ന ദേശാടന കിളികൾ മഴക്കാലമാകുമ്പോഴേക്കും ആരോടും പറയാതെ അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷൻ ഏലക്കാ ലേല വിവരം. ആകെ ലോട്ട് 247, വിൽപ്പനയ്ക്ക് വന്നത് 40,313, വിൽപ്പന നടന്നത് 36,182, കൂടിയ വില 1,235, ശരാശരി വില 970. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 360 രൂപ, ഏലം കൂടിയത് 1,070, ശരാശരി 960. കാപ്പിപ്പരിപ്പ് കിലോഗ്രാമിന് 105 രൂപ, ഗ്രാമ്പു 600 രൂപ, കൊക്കോ 40 രൂപ, റബ്ബർ 116 രൂപ. സ്വർണം വെള്ളി വിപണി, സ്വർണം ഗ്രാമിന് 2,830 രൂപ, വെള്ളി 60 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രധാന വാർത്തകൾ വീണ്ടും. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, ബുള്ളറ്റ്, നൈക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫില, ബ്രാവോ,
ഡോക്കന്മാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ, ഗ്രൗണ്ട് ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, എസ് എൻ ബിൽഡിംഗ്, കട്ടപ്പന. കുമളിയിൽ നിന്ന് 10,000 രൂപയുടെ കള്ളനോട്ട് പിടികൂടി. 2,000 രൂപ നോട്ടുകളുമായി പിടിയിലായത് ഒറ്റപ്പാലം സ്വദേശികളായ സഹോദരങ്ങൾ. കട്ടപ്പന നഗരസഭയുടെ 2018-2019 സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് അവതരിപ്പിച്ചു. ടൂറിസം വികസനത്തിനും നഗര സൗന്ദര്യവൽക്കരണത്തിനും തൊഴിൽ സംരംഭങ്ങൾക്കും മുൻഗണന. താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് കട്ടപ്പനയിൽ തന്നെ നിലനിർത്തും. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും ഉറപ്പു നൽകിയതായി റോഷി അഗസ്റ്റിൻ MLA. കരിമ്പനിൽ വൃദ്ധയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് കരിമ്പൻ വട്ടപ്പാലത്ത് ഏലിക്കുട്ടി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.